ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ, ശുപാർശ എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്വന്തത്തിനു വേണ്ടി ചോദിക്കുന്ന കാര്യം പോലുമല്ല. എന്നെ രക്ഷപ്പെടുത്തണമേ, എനിക്ക് സഹായം ചെയ്യണമേ എന്നിങ്ങനെ പറയാൻ ആളുകൾക്ക് ചിലപ്പോൾ മടിയുണ്ടായിരിക്കും. സ്വന്തം കാര്യം ചോദിക്കാൻ ചിലപ്പോൾ പ്രയാസമുണ്ടായിരിക്കും. പക്ഷേ എനിക്കു വേണ്ടിയല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി ഒരു കാര്യം ആവശ്യപ്പെടാൻ, വേറെ ഒരാൾക്ക് വേണ്ടി സഹായം ചോദിക്കാൻ പൊതുവെ നമ്മൾ ചിലപ്പോൾ മടി കാണിച്ചു കൊള്ളണമെന്നില്ല. എനിക്ക് വേണ്ടിയല്ല, വേറൊരാളെ സഹായിക്കാനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ അവന്റെ അരികിൽ ശുപാർശ പറയാൻ, ഷഫാഅത്ത് പറയാൻ ആരുണ്ട്? ഖുർആനിൽ അള്ളാഹുവിന്റെ അരികിൽ ഒരു ശുപാർശ നടക്കണമെങ്കിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട മൂന്ന് നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. മൂന്ന് നിബന്ധനകൾ പാലിച്ചാലല്ലാതെ അള്ളാഹുവിന്റെ അരികിൽ ഒരു ശുപാർശയും നടക്കുന്നതല്ല. മൂന്ന് നിബന്ധനയുണ്ട്. ഒന്നാമത്തെ നിബന്ധന, അള്ളാഹു സുബ്ഹാനഹു വതആല ശുപാർശ പറയാൻ അനുമതി നൽകലാണ്. അവൻ സമ്മതിച്ചാലല്ലാതെ, അവൻ അനുമതി പറഞ്ഞാലല്ലാതെ ഒരാൾക്കും ശുപാർശ പറയാൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ലഭിക്കുന്ന ഏറ്റവും ഉന്നതമായ പദവിയാണ് ശഫാഅത്തുൽ ഉസ്മ. ഉന്നതമായ എല്ലാ മനുഷ്യർക്കും വേണ്ടി അവിടുന്ന് നടത്തുന്ന ശുപാർശ. ആ ശുപാർശ പോലും, ആ ഷഫാഅത്ത് പോലും എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ കയറി ചെന്ന്, അള്ളാഹുവേ, ഇതാ ഇവരെയൊക്കെ അവരുടെ കാര്യത്തിൽ നീ വിധി പറയണമേ എന്ന് ആവശ്യപ്പെടുകയാണോ? അല്ല. ഹദീസിൽ വന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുൻപിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം സമയം സുജൂദിലായി കിടക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ പ്രകീർത്തിക്കുകയും അവനെ സ്തുതിക്കുകയും ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എനിക്കിപ്പോൾ അറിയാത്ത ചില വാക്കുകൾ, എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയാത്ത ചില വാക്കുകൾ ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് പഠിപ്പിച്ചു നൽകുന്നതാണ്. അങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്ര സമയം ഞാൻ അവന് പ്രകീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, യാ മുഹമ്മദ് ഇർഫഅ റാസക, മുഹമ്മദ് തലയുയർത്തിക്കൊള്ളുക, വസൽ തുഅത, നീ ചോദിച്ചുകൊള്ളുക, ചോദിക്കുന്നത് നൽകുന്നതാണ്. ഇപ്പോൾ ശുപാർശ പറഞ്ഞുകൊള്ളുക, താങ്കളുടെ ശുപാർശ സ്വീകരിക്കപ്പെടുന്നതാണ്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏറ്റവും വലിയ ഷാഫിഅ്, ശുപാർശ അള്ളാഹുവിന്റെ അരികിൽ പറയുന്നവരിൽ ഏറ്റവും വലിയ ശുപാർശകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അവിടുത്തേക്ക് ശുപാർശ പറയാൻ അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ സാധിക്കുകയില്ല. ഒന്നതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധന, അള്ളാഹു സുബ്ഹാനഹു വതആല അനുമതി നൽകിയവർക്ക് വേണ്ടിയല്ലാതെ ഒരാൾക്കും ശുപാർശ പറയാൻ സാധിക്കുകയില്ല. ഒരാൾക്ക് അള്ളാഹു ശുപാർശ പറയാൻ അനുമതി നൽകി, എന്നാൽ അവന് തോന്നിയവരെയൊക്കെ ശുപാർശ പറഞ്ഞ് രക്ഷപ്പെടുത്താൻ കഴിയുമോ? ഇല്ല. നീ ആർക്കു വേണ്ടി ശുപാർശ പറയണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് തീരുമാനിക്കുന്നത്. അവൻ പറഞ്ഞവർക്ക് വേണ്ടിയല്ലാതെ ശുപാർശ പറയാൻ സാധിക്കുകയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഖലീലുല്ലാഹ്, അള്ളാഹുവിൻ്റെ നബിമാരിലെ റസൂലുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും പദവിയുള്ളത് ഇബ്രാഹിം നബിക്കാൻ അലൈഹി സ്വലാത്തു വസ്സലാം. തൻ്റെ പിതാവ് അദ്ദേഹത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അദ്ദേഹം പറയുന്നതാണ്, ആവശ്യപ്പെടുന്നതാണ്, സ്വീകരിക്കപ്പെടുമോ അത്? ഇല്ല. അനുമതി നൽകിയവർക്ക് വേണ്ടിയല്ലാതെ ശുപാർശ പറയാൻ കഴിയുകയില്ല. ഒന്നാമത്തെ കാര്യം, അള്ളാഹു അനുമതി നൽകിയവർക്കല്ലാതെ ശുപാർശ പറയാൻ കഴിയില്ല. രണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല അനുമതി നൽകിയവർക്ക് വേണ്ടിയല്ലാതെ ശുപാർശ പറയാൻ കഴിയില്ല. ശുപാർശ പറയുന്നവനും ആർക്കു വേണ്ടി ശുപാർശ പറയണമെന്നതും ഒക്കെ തീരുമാനിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ പറഞ്ഞത്, വലില്ലാഹി ശഫാഅത്തു ജമീഅ, ശുപാർശ മുഴുവൻ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കും, പിന്നെന്തിനാണ് ശുപാർശ? ശുപാർശകർ, ഷഫാഅത്തു പറയുന്നവർ, അവർക്കുള്ള പദവിയും മഹത്വവും മറ്റുള്ളവരുടെ മുൻപിൽ ബോധ്യപ്പെടുത്താനുള്ള കാരണങ്ങളിൽ ഒന്നാണ് ഷഫാഅത്ത് എന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇഷ്ടദാസന്മാർ, ഔലിയാക്കന്മാർ, നബിമാർ, ഷുഹദാക്കൾ, സിദ്ദീഖുകൾ, സാലിഹീങ്ങൾ, അവർക്ക് മറ്റുള്ളവരുടെ മേലുള്ള പദവി ബോധ്യപ്പെടുത്താനുള്ള അള്ളാഹു അതിനു വേണ്ടി നിശ്ചയിച്ച കാര്യമാണ് ശുപാർശ എന്നത്. അതല്ലാതെ ശുപാർശ പറയുക എന്നത് ഓരോരുത്തർക്കും തോന്നിയതുപോലെ ചെയ്യാവുന്ന കാര്യമല്ല എന്ന് ചില ആളുകളുടെ വിശ്വാസം അതാണ്. ഖാദിരിയ തരീഖത്തിൽ ചേരുന്നവൻ, നൂരിഷ തരീഖത്തിൽ ചേരുന്നവൻ, അവൻ പറയുന്നത്, അവൻ വിചാരിക്കുന്നത്, എൻ്റെ ഷെയ്ഖ് അയാളെ പിടികൂടിയാൽ മതി, അയാളുടെ പിന്നിൽ കൂടിയാൽ അയാൾ ഉദ്ദേശിക്കുന്നവർക്ക് ശുപാർശ, അയാൾ ഉദ്ദേശിക്കുന്നവർക്ക് സ്വർഗം. അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് പോലും അള്ളാഹു അനുവദിച്ച് നൽകിയവർക്ക് വേണ്ടിയല്ലാതെ ശുപാർശ പറയാൻ കഴിയില്ല. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം, ഇതെല്ലാം ഉണ്ടായാലും അള്ളാഹു അനുമതി നൽകുമ്പോഴല്ലാതെ ശുപാർശ പറയാൻ പറ്റില്ല.
അള്ളാഹു സുബ്ഹാനഹു തആല അനുമതി നൽകിയവർക്ക് മാത്രമേ ശുപാർശ പറയാൻ പറ്റുള്ളൂ. അവൻ അനുമതി നൽകിയവർക്ക് വേണ്ടി മാത്രമേ ശുപാർശ പറയാൻ പറ്റൂ. അതോടൊപ്പം മൂന്നാമത്തെ കാര്യം, അള്ളാഹു അനുമതി നൽകുമ്പോഴല്ലാതെ നിനക്ക് ശുപാർശ പറയാൻ പറ്റില്ല. എന്തിനു ശുപാർശ അവിടെ നിൽക്കട്ടെ? അള്ളാഹുവിൻ്റെ സന്നിധിയിൽ മഹ്ഷറിൽ അവൻ്റെ അനുമതിയില്ലാതെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. എൻ്റെ സ്വന്തം കാര്യം പറയാൻ പറ്റില്ല, വേറൊരാളെ കാര്യം പറയാൻ പറ്റില്ല. അള്ളാഹു അനുവദിച്ചതല്ലാതെ, അവൻ അനുവദിക്കുമ്പോഴല്ലാതെ, അവൻ സമ്മതം നൽകുമ്പോഴല്ലാതെ ഒരാൾക്കും അവിടെ മിണ്ടാൻ കഴിയില്ല. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയിൽ മാലിക് യൗമിദ്ദീൻ എന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത്. അള്ളാഹു പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനാണ് എന്ന് പറഞ്ഞത് മറ്റ് ദിവസങ്ങളുടെ ഉടമസ്ഥനല്ലാത്തത് കൊണ്ടാണോ? അള്ളാഹു പരലോകത്തിൻ്റെ ഉടമസ്ഥനാണ് എന്ന് പറഞ്ഞത് ദുനിയാവിൻ്റെ ഉടമസ്ഥനല്ലാത്തത് കൊണ്ടാണോ? അല്ല. ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർ അവർക്ക് അവസരം നൽകിയിരിക്കുന്നു. എവിടെ ധിക്കാരിയുണ്ട്, അനുസരിക്കുന്നവനുണ്ട്, എവിടെ രാജാവുണ്ട്, ഭരണീയരുണ്ട്, ഉടമസ്ഥനുണ്ട്, തൊഴിലാളിയുണ്ട്, ഇതൊക്കെയുണ്ട്. അള്ളാഹുവിൻ്റെ മഹ്ഷറിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരാൾക്കും അധികാരമില്ല. ശബ്ദങ്ങൾ വരെ റഹ്മാനായ റബ്ബിന് അന്ന് ശബ്ദങ്ങളെല്ലാം കീഴൊതുങ്ങുന്നതാണ്. ഒലാ തസ്മഉ ഇല്ലാ ഹംസ, നീ ആകെ കേൾക്കുന്നത് മനുഷ്യർ അവരുടെ കാലുകൾ വെക്കുന്ന ശബ്ദം മാത്രമായിരിക്കും. ഒരാളും സംസാരിക്കുകയില്ല. അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ഒരാളും സംസാരിക്കാത്തൊരു ദിവസമുണ്ട്. ആ ദിവസം ഇന്ന് സഹോദരങ്ങളെ ഈ ആയത്ത് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ജനങ്ങളിൽ ചിലർ ഇല്ലേ, ഞങ്ങൾ നബിയുടെ ശഫാഅത്തുണ്ട്, ഔലിയാക്കന്മാരുടെ ശഫാഅത്തുണ്ട്, ഇന്നവരുടെ ശഫാഅത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ശുപാർശ ചോദിക്കുന്നത്. അവരുടെ പക്കലല്ല ശുപാർശയുള്ളത്, അള്ളാഹുവിൻ്റെ പക്കലാണ്. അവനോടാണ് അത് ചോദിക്കേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൻ അസ്അദു നാസി ബി ശഫാഅതിക യൗമൽ ഖിയാമ, അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങയുടെ ശുപാർശ കൊണ്ട് ഏറ്റവും ഭാഗ്യം ലഭിക്കുന്നത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, അസ്അദു നാസി ബി ശഫാഅതി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബി, തൻ്റെ ഹൃദയത്തിൽ നിഷ്കളങ്കമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവർ അവർക്കാണ് നാളെ എൻ്റെ ശുപാർശ കൊണ്ട് ഏറ്റവും വലിയ ഭാഗ്യം ലഭിക്കുക. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞില്ല, പിന്നെ എന്താ പറഞ്ഞത്? ഖാലിസൻ മിൻ ഖൽബി, എൻ്റെ ഹൃദയത്തിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, വെറുതെ പറഞ്ഞതാകരുത്.